മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മയ്യത്ത് അദ്ദേഹം ആചാരബാഹുവാൻ വലിയ ശരീരമുള്ള ആഘാരവടിവുള്ള നല്ലൊരു മനുഷ്യൻ നല്ല ഹൈറ്റും വെയിറ്റുമുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സഹാബത്ത് റസൂലുള്ളാഹിനോട് പറയാണ് യാ റസൂലുള്ളാഹ് ഇതിന് തീരെ ഭാരമില്ലല്ലോ സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്തിന് തീരെ ഭാരമില്ലല്ലോ എന്താണ് പറ്റിയത് പ്രവാചകനൊന്നും മിണ്ടിയില്ല അങ്ങനെ അവർ നടന്നു ഖബർസ്ഥാനിലെത്തി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കബറടക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തിയിട്ട് സഹാബികളോട് പറഞ്ഞു സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോ മൂന്ന് സംഗതികൾ നടന്നിട്ടുണ്ട് ഒന്നാമത്തേത് ഖദിഹ്തസ് അർശുർ റഹ്മാൻ രണ്ടാമത്തേത് നസല മലാഇക നസല 70,000 മലായികത്തു മിനൽ സമാ മൂന്നാമത്തേത് വഫുതിഹത് ലഹു അബ്വാബു സമാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം അല്ലാഹുവിന്റെ അർഷ് വിറച്ചിട്ടുണ്ട് പടച്ച റബ്ബിന്റെ അർഷ് വിറച്ചിട്ടുണ്ട് വേറൊരു സഹാബിയുടെയും മരണത്തിന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല മാത്രമല്ല ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ആ മലക്കുകൾ സഅദ് ഇബ്നു മുആദിന്റെ സഅദിന്റെ മയ്യത്ത് താങ്ങുന്നതിന് വേണ്ടി പരസ്പരം മത്സരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാരം തോന്നാതിരുന്നത് മാത്രമല്ല വഫുതിഹത് ലഹു അബ്വാബു സമാ സഅദ് ഇബ്നു മുആദിന്റെ രൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട് വഫുതിഹത് ലഹു അബ്വാബു സമാ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ റൂഹുമായി ഏത് മലക്കുകളാണ് റൂഹ് പിടിക്കാമെന്നത് ആ റൂഹുമായി ആകാശം വരെ യാത്ര ചെയ്ത് ആകാശത്തിന്റെ പാറാവുകാരായ മലക്കുകളുടെ അനുവാദം കിട്ടിയതിനു ശേഷം മാത്രമാണ് ഓരോ ആകാശത്തിന്റെയും വാതിലുകൾ തുറക്കപ്പെടുക എന്നാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം ഏഴ് ആകാശങ്ങളുടെയും വാതിലുകൾ അദ്ദേഹത്തിന്റെ റൂഹിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മലർക്ക് തുറക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ മൂന്ന് പ്രതികരണങ്ങളും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ